എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷ. നമ്മുടെ ലോകം ഇന്നൊരു യുദ്ധമുഖത്താണ്, ഒരു മഹാമാരിക്കെതിരെയുള്ള യുദ്ധം. യുദ്ധം ജയിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റുപകരണങ്ങളോ ഒന്നുമില്ല. ആകെയുള്ളത് പ്രതിരോധം എന്ന കവചം മാത്രമാണ്. ഈ പ്രതിരോധത്തിലാണ് നമ്മുടെ പ്രതീക്ഷയും ആശ്വാസവും വിശ്വാസവും എല്ലാം. രോഗപ്രതിരോധത്തിന്റെ പ്രസക്തി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ്. ഈ വൈറസിന് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. മറിച്ച് ഏതൊരു രോഗാണുവിനും വളരെ പെട്ടെന്ന് പടരാനുള്ള ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു ജീവിതക്രമമാണ് ഇന്ന് ലോകത്തുടനീളം ഉള്ളത്. ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള അനേകം രോഗങ്ങൾക്കെതിരെ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ആയുർവേദത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായ ചരക സംഹിത, സുശ്രുത സംഹിത തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ജനപദോധ്വംസനീയം എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ പാൻഡമിക് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിൽ ഒന്നടങ്കം ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം ബാധിക്കുന്ന പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അധർമ്മമാണ്, അതായത് ഇംപ്രോപ്പർ വേ ഓഫ് ലിവിംഗ്. നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിത രീതികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെള്ളം, വായു, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം, ദേശം എല്ലാം മലിനമാകുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ മറികടക്കാം എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മം പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ വേ ഓഫ് ലിവിംഗ്, അല്ലെങ്കിൽ പ്രോപ്പർ വേ ഓഫ് ലൈഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് വേണ്ടത്. ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറി രോഗത്തിന് കാരണമാകണമെങ്കിൽ അതിന് നമ്മുടെ ശരീരത്തിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് രോഗത്തിന് കാരണമാകൂ. എന്നാൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ ഇതിന് ഒരിക്കലും രോഗത്തിന് കാരണമാകാൻ സാധിക്കില്ല. ഈ ചെറുത്തുനിൽപ്പാണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ആയുധമെന്ന് പറയുന്നത്. ഇതിനായിട്ട് ഈ ചെറുത്തുനിൽപ്പ്, അല്ലെങ്കിൽ ഈ രോഗപ്രതിരോധ സംവിധാനം നമ്മൾ എങ്ങനെ ഫലവത്തായിട്ട്, അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, നമ്മുടെ ബാഹ്യശുദ്ധിയും ആഭ്യന്തര ശുദ്ധിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ബാഹ്യ ശുദ്ധി അഥവാ എക്സ്റ്റേണൽ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും രണ്ടു നേരം കുളിക്കുന്നു, വൃത്തിയാക്കുന്നു, നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നു, നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കുന്നു. ഇതൊക്കെ വളരെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇത് എളുപ്പവുമാണ്. എന്നാൽ നമ്മുടെ ആഭ്യന്തര ശുദ്ധി അഥവാ ഇന്റേണൽ ക്ലീനിങ് നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും? നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ഉള്ളിലുള്ള അഗ്നി, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് കോൺടാക്ട്, ഇവയൊക്കെ നോക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ക്ലീനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതായത് ഫൈവ് ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്ന ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഈ ഫൈവ് ബേസിക് എലമെന്റ്സ് അല്ലെങ്കിൽ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മൾ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും. ഇവയെ നമ്മൾ മലിനമാകാതെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം. നമ്മുടെ ശരീരം ഏകദേശം 70% വെള്ളം കൊണ്ട് നിർമ്മിതമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വെള്ളത്തിന് കൊടുക്കുന്നത്. നമുക്കറിയാം വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും, എല്ലാ തരത്തിലുള്ള ശരീര ഉപാപചയ പ്രവർത്തനങ്ങൾക്കും വെള്ളം കൂടിയേ തീരൂ. നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളാൻ വെള്ളം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം ആവശ്യമാണ്. നമ്മുടെ രക്തത്തിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം ആവശ്യമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. നമ്മുടെ പുറത്തേക്ക് പോകുന്ന വെള്ളം, അതായത് നമ്മുടെ സ്വെറ്റായിട്ടും യൂറിനായിട്ടും ഒക്കെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ അകത്തേക്ക് വെള്ളം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. വെള്ളം നമുക്ക് എങ്ങനെ പ്യൂരിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വെള്ളം
ശുദ്ധമാക്കാനുള്ള വഴികൾ മൂന്നെണ്ണമാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഒന്ന്, സൂര്യപ്രകാശം ഏൽപ്പിക്കുക. സൂര്യപ്രകാശം ഏൽപ്പിക്കുന്ന സമയത്ത് സൂര്യന്റെ അൾട്രാവയലറ്റ് റേസ് ഇതിൽ പതിക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും വേസ്റ്റ് മെറ്റീരിയൽസും ഇത് നശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള അണുക്കളും ഇതിൽ നിന്നും പ്രത്യക്ഷമാകും. രണ്ടാമതായിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ഉപയോഗിക്കുക. എന്തെങ്കിലും മരുന്നിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം ഉപയോഗിക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ വെള്ളം എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? അതിൽ നമ്മൾ കുറച്ച് ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ഔഷധങ്ങൾ ഇട്ട് വെച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുക. അതിനായിട്ട് നമ്മൾ സാധാരണ തുളസിയുടെ ഇല, വേപ്പിൻ്റെ ഇല, കറിവേപ്പില, ഇഞ്ചി തുടങ്ങിയവയൊക്കെ ഇട്ട് വെച്ച വെള്ളം നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇത്തരത്തിൽ ഡയറക്റ്റ് നമ്മൾ വെള്ളം നമ്മുടെ ടാപ്പിൽ നിന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഒരു ഒരു കോപ്പർ വെസൽ, അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് കോപ്പർ വെസൽ, അതായത് ചെമ്പ് പാത്രത്തിൽ എടുത്തു വെച്ച വെള്ളം ഒരു ദിവസം എടുത്തു വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള വെള്ളം എന്നാണ് പറയുന്നത്. ഈ ചെമ്പിന് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി വൈറലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ബോൺസിനും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻസും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസും ശരിയായിട്ട് നല്ല നന്നായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ചെമ്പ് പാത്രത്തിൽ ഉള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഇതിന് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസും അണുക്കളെയും ഒക്കെ പുറന്തള്ളാനുമുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചെമ്പ് പാത്രത്തിൽ വെച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കാതെ ഒരു ദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാനാണ് പറയുന്നത്. രണ്ടാമത്തേത് ഭക്ഷണം. നമ്മുടെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കൂടിയേ തീരൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കണം, സമീകൃത ആഹാരമായിരിക്കണം, ദഹിക്കാൻ എളുപ്പമുള്ളവയായിരിക്കണം, വിഷരഹിതമായിരിക്കണം, അതുപോലെ ലൈവ് ഫുഡായിരിക്കണം. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ ശുചിത്വമുള്ളതാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സസ്യ ആഹാരം കഴിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. ഇതിനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം പലതും കീടനാശിനി പ്രയോഗങ്ങളിലൂടെയൊക്കെ വിഷമയമുള്ളതായിരിക്കും. എന്നാൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. ഇതിനായിട്ട് സാധാരണ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇലക്കറികൾ, ചീര, മുരിങ്ങ, അതുപോലെ പയർ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, മുളക് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റ് കീടനാശിനി പ്രയോഗങ്ങളൊന്നുമില്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരവും ഫ്രഷായിരിക്കുകയുള്ളൂ. എന്നാൽ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമയമായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരം എന്താവും? വിഷമയമായി തീരുകയുള്ളൂ. നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളും പരിശുദ്ധമുള്ളതായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇനി മൂന്നാമതായിട്ട് വായു. വെള്ളവും ഭക്ഷണവും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം, എന്നാൽ വായു എങ്ങനെയാണ് നമുക്ക് ശുദ്ധം അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ഉള്ള വായു നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കുക? അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമുക്കറിയാം സിറ്റീസിലും കാര്യങ്ങളും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ അവർ വാതിൽ തുറന്നിടുമ്പോൾ അല്ലെങ്കിൽ ജനല് തുറന്നിടുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്നത് എയറൊന്നും ആയിരിക്കില്ല, മറിച്ച് പുകയോ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡസ്റ്റോ ഒക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള എയറൊക്കെ പൊല്യൂട്ടഡ് ആയിട്ട് മാറുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നത് അല്ലെങ്കിൽ മലിനമാകുന്നത്. നമുക്കറിയാം നമ്മൾ സാധാരണയായിട്ട് പുറത്തേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒന്നില്ലെങ്കിൽ സിനിമ കാണാനായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പാർക്കിലേക്കായിരിക്കും. ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊന്ന് മനസ്സ് ഫ്രഷാവാനും ശരീരം ഒന്ന് ഫ്രഷാവാനും ഒന്ന് എനർജറ്റിക് ആവാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ അവിടെ പോകുന്ന സമയത്ത് അവിടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ടാകും. പലരും സ്മോക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ പല ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലെല്ലാം നമ്മുടെ ശരീരത്തെ നമ്മൾ ഫ്രഷാക്കാൻ വേണ്ടി പോയിട്ട് നമ്മുടെ ശരീരത്തെ എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ഇതിന് പകരമായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയെയും കൂട്ടി നമ്മുടെ കുട്ടികളെയും കൂട്ടി നല്ല ഒരു ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് പോവാം. കുറച്ച് സമയം നമ്മൾ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു പുഴയുടെ തീരത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലായിരിക്കാം, അതല്ലെങ്കിൽ ചെറിയ പാറക്കെട്ടുകളുടെ അവിടേക്കായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയ ഫോറസ്റ്റ്
ടൈപ്പായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, എവിടെയാണ് കൂടുതൽ മരങ്ങളും പച്ചപ്പുകളും ഒക്കെ ഉള്ളത് അവിടെ പോയി കുറച്ചു നേരം ശുദ്ധവായു ശ്വസിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഗ്നി അഥവാ നമ്മുടെ ശരീരത്തിനകത്തുള്ള ദഹന ശക്തി വർദ്ധിപ്പിക്കുന്ന നമ്മുടെ അഗ്നിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഒട്ടുമിക്ക രോഗങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ദഹനക്കേടാണ്. നമ്മുടെ ദഹനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ ആന്തരിക അഗ്നിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ദഹിക്കുന്നതിനനുസരിച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഹെവി ആയിട്ടുള്ളതും ദഹിക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അഗ്നി നശിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഈ അഗ്നിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരികയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാനും അത് ആഗിരണം ചെയ്യപ്പെടാനും അത് നമുക്ക് ധാതുപുഷ്ടി ഉണ്ടാവാനും അതുവഴി നമുക്ക് നമ്മുടെ ഓജസ്സിനെ നിലനിർത്താനും നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ മികവുറ്റതാക്കി തീർക്കാനും ഒക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം കുറച്ചു നേരം ദിവസവും കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു അരമണിക്കൂർ നേരം. സൂര്യപ്രകാശത്തിൻ്റെ ഗുണങ്ങൾ അനവധിയാണ്. നമുക്ക് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആകെ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. മറ്റ് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്, നമ്മുടെ മരുന്നിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൂര്യപ്രകാശം കൊള്ളാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ദിവസവും അരനേരം. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഓക്കുവയിൽ കൊണ്ടാൽ പൊന്നുപോലെയാകുമെന്ന്. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളുക. അത് നമ്മൾ കുട്ടികളെയും കൊള്ളിക്കണം. നമ്മുടെ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസും കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക്, നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ ബോൺ ഫോർമേഷന്, ഇതിനെല്ലാം വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അഞ്ചാമത്തേത് നമ്മുടെ നല്ല പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മൾ ഗുഡ് കോൺടാക്ട് എന്ന് പറയും, സദ്വൃത്തം എന്ന് ആയുർവേദത്തിൽ പറയുന്ന ഗുഡ് കോൺടാക്ട്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല സംസാരം, നല്ല പെരുമാറ്റം, ഇവയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റിയെ കൂട്ടാനായിട്ട് നമ്മൾ സഹായിക്കും. അതുവഴി നമ്മുടെ ശരീരത്തെ മലിനമാക്കാതെ ഇരിക്കാനും നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കി തീർക്കാനായിട്ടും ഇത് സഹായിക്കും എന്ന് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വായു, നമ്മുടെ ഉള്ളിലുള്ള അഗ്നി, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ, ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒരു രോഗത്തിനും കീഴടക്കാൻ സാധിക്കില്ല. ഒരു രോഗാണുവിനും നമ്മുടെ ശരീരത്തിൽ കയറി താമസിക്കാനും സാധിക്കില്ല. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എക്സ്റ്റേണലി ആസ് വെൽ ആസ് ഇന്റേണലി നമുക്ക് ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊരു നന്ദി, നമസ്കാരം.